നമസ്കാരം പാലക്കാട്ടെ സി പി എം അംഗം എം പി രാജേഷിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വാർത്ത ആയതായി കണ്ടു ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉതകുന്ന അനേകം കാര്യങ്ങൾ അതിലുണ്ട് അതിനാൽ ഓരോ പോയിന്റും തിരുത്താൻ ശ്രമിക്കാം ഇത് ഞാൻ പറഞ്ഞതല്ല ശ്രീജിത്ത് മണിക്കർ പറയുന്നതാണ് ഈ എം പി രാജേഷിനെ കളിയാക്കി പോത്ത് രാജേഷെന്നും വിളിക്കാറുണ്ട് അത് ഒരിക്കൽ ഈ ബി ഫെസ്റ്റുവായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വന്നു ചേർന്നൊരു പേരാണ് സാധാരണ ഈ ബുദ്ധിയും വിവരമൊക്കെ കുറവുള്ള ആൾക്കാരെ പോത്തെന്ന് വിളിക്കാറുണ്ട് ആ അർത്ഥത്തിലും ഇദ്ദേഹത്തിന് ഇത് ചേരാൻ തോന്നുന്നു കാര്യം ശ്രീജിത്ത് പണിക്കറുടെ ആ അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റുകളെ അക്കമിട്ട് പൊളിക്കുന്നത് കാണുമ്പോൾ ഈ എം പി രാജേഷ് ഈ ആളുകൾ അതായത് സംഘികൾ കളിയാക്കുന്ന പോലെ ഒരു എന്ന് തോന്നിപ്പോൾ എന്നാലും നമുക്ക് ആ അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റും അതിന് അതിനെ ഖണ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള മറുപടിയായിട്ട് ശ്രീജിത്ത് പണിക്കറുടെ ആ പോസ്റ്റും കൂടെ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് എം പി രാജേഷ് പറഞ്ഞിരിക്കുന്നത് ഓക്സിജൻ ലഭ്യമാക്കുക എന്ന പ്രാഥമിക കടമ നിറവേറ്റാത്ത ക്രിമിനൽ നെഗ്ലിജൻസിന് ഉത്തരവാദികൾ മോദി സർക്കാരാണ് ശ്രീത്തുമണിക്കറുടെ മറുപടിയാണ് തെറ്റ് ഇന്നലെ ഡൽഹി ഹൈക്കോടതി കണ്ടെത്തിയത് കേന്ദ്ര സർക്കാർ ഓക്സിജൻ ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ട് ദിവസങ്ങളായെങ്കിലും റൂർക്കേല കലിംഗനഗർ തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്ലാന്റുകളിലേക്ക് ഡൽഹി സർക്കാർ ടാങ്കറുകൾ വിട്ടില്ലെന്നും സമീപ സ്ഥലങ്ങളിലെ പ്ലാന്റുകളിലേക്ക് മതിയായ അളവിൽ ക്രയോജനിക് ടാങ്കറുകൾ എത്തിച്ചില്ല എന്നുമാണ് എല്ലാ കാര്യങ്ങളും ഡൽഹിയുടെ പഠിക്കൽ എത്തിക്കാൻ സാധ്യമല്ലെന്നും മറ്റു സംസ്ഥാനങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഡൽഹി ചെയ്യാത്തതിന് ന്യായീകരണമില്ലെന്നുമാണ് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത് അനുവദിക്കപ്പെട്ട മൂന്ന് ദിവസങ്ങൾക്ക് ശേഷവും ഓക്സിജൻ വാങ്ങാൻ ടാങ്കറുകൾ അയക്കാത്തതും റെയിൽവേയെ സമീപിക്കാത്തതും ഗുരുതരമായ വീഴ്ചയാണ് ഇങ്ങനെയാണ് കോടതി നിരീക്ഷിച്ചത് അനുവദിക്കപ്പെട്ട ഓക്സിജൻ കരിഞ്ചന്തയിൽ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ബംഗാൾ സർക്കാർ അതിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ഇന്നലെ സർക്കുലർ ഇറക്കിയത് അങ്ങ് അറിഞ്ഞുവോ ആവോ എം പി രാജകൃഷ്ണനോടാണ് ഇനി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ആരോപണം വെറും ആറ് മാസം മുമ്പ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ മാത്രമാണ് ഇന്ത്യയിലാകെ വെറും നൂറ്റി അറുപത്തിരണ്ട് ഓക്സിജൻ പ്ലാന്റുകൾ ആരംഭിക്കാൻ തുച്ഛമായ ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപ പി എം കെയർസ് ഫണ്ടിൽ നിന്നും അനുവദിച്ചത് ആയിരക്കണക്കിന് കോടി രൂപ പിരിച്ച് കണക്കുകൾ പുറത്തുവിടാതെ പൂർത്തിവെച്ചതിൽ നിന്നാണ് പിശിക്ക് ഈ നിസാരമായ തുക നൽകിയത് തെറ്റ് ഈ തുക തുച്ഛമല്ല അനുവദിക്കപ്പെട്ടത് വായുവിനെ തണുപ്പിച്ച് ഓക്സിജൻ വേർതിരിക്കുന്ന പി എസ് എ പ്ലാന്റുകളാണ് അതിനുള്ള ചെലവ് ഒന്നിന് ഏതാണ്ട് ഒന്നേകാൾ കോടി രൂപ മാത്രമാണ് ഓക്കെ അപ്പോൾ എം പി രാജേഷിൻ്റെ ആ ആരോപണം പൊളിഞ്ഞേ ഇനി മൂന്ന് എന്നിട്ട് ആറ് മാസം കൊണ്ട് ആരംഭിച്ചതോ വെറും മുപ്പത്തിമൂന്ന് എണ്ണം മാത്രം ബാക്കിയുള്ളവയുടെ ടെൻഡർ പോലും ആയിട്ടില്ല യു പിയിൽ പണം അനുവദിച്ച പതിനാലിൽ ഒന്ന് പോലും തുടങ്ങിയിട്ടില്ല ഒരു മഹാദുരന്തത്തെ നേരിടാനുള്ള നടപടികളുടെ വേഗം നോക്കൂ ഒച്ചിടിയുന്നത് പോലും മോദി സർക്കാരിനേക്കാൾ വേഗത്തിലാക്കി വേഗത്തിലാണ് ഇനി ശ്രീത്ത് ശ്രീത്ത് മണിക്കരുടെ അതിൻ്റെ അതിനുള്ള മറുപടിയാണെ ഭാഗികമായി ശരിയാണ് പ്രവർത്തനക്ഷമമായ പ്ലാന്റുകളുടെ എണ്ണം കുറവ് തന്നെയാണ് ടെൻഡറുകളൊക്കെ ആയതാണ് ചില സ്ഥലങ്ങളിൽ വെണ്ടർമാർ പ്രവർത്തനം വൈകിപ്പിച്ചു ചില സ്ഥലങ്ങളിൽ പ്രവർത്തനം വൈകിപ്പിച്ചത് സംസ്ഥാനങ്ങളാണ് വെണ്ടർമാരുടെ ചുമതല പ്ലാന്റ് സ്ഥാപിക്കൽ മാത്രമാണ് പ്ലാന്റിൽ നിന്നും കോപ്പർ പൈപ്പ് ലൈൻ ഉണ്ടാക്കി ഓക്സിജൻ കിടക്കയിലേക്ക് എത്തിക്കേണ്ടത് സംസ്ഥാനങ്ങളാണ് കേരളത്തിൻ്റെ കാര്യം നോക്കൂ കോട്ടയം എറണാകുളം തൃശ്ശൂർ മെഡിക്കൽ കോളേജുകളിൽ അനുവദിക്കപ്പെട്ട പ്ലാന്റുകളുടെ പണി പൂർത്തിയായി എന്നാൽ കോപ്പർ പൈപ്പ് ലൈൻ പൂർത്തിയാകാത്തത് മൂലം അവ പ്രവർത്തനക്ഷേമമല്ല രാജേഷ് സംസ്ഥാന ആരോഗ്യ വകുപ്പിനെ ഒന്ന് കുറ്റപ്പെടുത്തു കാണട്ടെ ഓക്കെ അതും തേഞ്ഞേ ഇനി അടുത്തത് ഇനി എം പി രാജേഷിൻ്റെ അടുത്ത ഐറ്റം ഇനി വാക്സിൻ്റെ കാര്യമെടുക്കാം അമേരിക്കൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിൽ നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ് കോടി വാക്സിൻ ഉൽപ്പാദനത്തിന് നിക്ഷേപിച്ചപ്പോൾ ഇന്ത്യയോ ചില്ലി കാശ് നിക്ഷേപിച്ചില്ല ഏറ്റവും ഒടുവിൽ ആയിരങ്ങൾ മരിച്ചു വീരാൻ തുടങ്ങിയപ്പോൾ എട്ട് മാസത്തിനു ശേഷം ഈ ഏപ്രിൽ പത്തൊമ്പതിന് മാത്രമാണ് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ അനുവദിച്ചത് അതും ഇന്ത്യയുടെ നാലിലൊന്ന് ജനസംഖ്യ മാത്രമുള്ള അമേരിക്ക നിക്ഷേപിച്ചതിൻ്റെ പത്തിലൊന്ന് മാത്രം മറ്റു രാജ്യങ്ങൾ ആവശ്യമായ ഡോസ് വാക്സിൻ നേരത്തെ ബുക്ക് ചെയ്തപ്പോൾ മോദി സർക്കാർ പൊറുക്കാനാവാത്ത അനാസ്ഥയാണ് കാണിച്ചത് അമേരിക്ക രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിൽ നാനൂറ് ദശലക്ഷം ഡോസും യൂറോപ്യൻ യൂണിയൻ രണ്ടായിരത്തി ഇരുപത് നവംബറിൽ എണ്ണൂറ് ദശലക്ഷം ഡോസ് ഡോസും മുൻകൂട്ടി ബുക്ക് ചെയ്തപ്പോൾ കേന്ദ്ര സർക്കാർ മാസങ്ങൾ അനങ്ങാതെയിരുന്നു ഒടുവിൽ ഈ ജനുവരിയിൽ ബുക്ക് ചെയ്തത് വെറും പതിനാറ് ദശലക്ഷം ഡോസ് മാത്രം ഇനി ശ്രീത്ത് മണിക്കരുടെ മറുപടി തെറ്റ് ഉൽപാദന ചെലവ് കൂടുതലുള്ള രാജ്യത്തിലേതുപോലെ മറ്റു രാജ്യങ്ങളും പണം നിക്ഷേപിക്കണമെന്നത് തെറ്റായ വാദമാണ് ചന്ദ്രയാൻ മംഗളയാൻ പോലുള്ള പദ്ധതികളിലും ഇത് ഇത് ഇന്ത്യ തെളിയിച്ചതാണ് മുടക്കുന്ന പണമല്ല കാര്യക്ഷമതയും സമയവുമാണ് പ്രധാനം കുറച്ച് പണം മുടക്കിയിട്ട് പോലും ലോകത്തിൽ അതിവേഗം പതിനാല് കോടി ആൾക്കാർക്ക് വാക്സിൻ നൽകിയ രാജ്യം ഇന്ത്യയാണ് അമേരിക്കയും ചൈനയുമൊക്കെ നൂറും നൂറ്റിപ്പത്തും ദിവസങ്ങൾ എടുത്തപ്പോൾ ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത് തൊണ്ണൂറ്റിയൊൻപത് ദിവസം കൊണ്ടാണ് തന്നെയുമല്ല ഇന്ത്യ ലക്ഷക്കണക്കിന് ഡോസ് വാക്സിൻ മറ്റു രാജ്യങ്ങൾക്ക് നൽകുകയും ചെയ്തു മഴ ഉണ്ടാക്കാൻ എത്ര സമയം എടുത്തെന്നോ എത്ര പണം മുടക്കിയെന്നതോ അല്ല കാര്യം അതിവേഗം മരം മുറിക്കാൻ കഴിഞ്ഞോ എന്നതാണ് അവിടെയും എം പി രാജേഷ് തേനെ ഇനി അടുത്തത് ഇതിനു പുറമെയാണ് ലോകത്ത് ഒരിടത്തുമില്ലാത്ത വിലയ്ക്ക് വാക്സിൻ വിറ്റ് കൊള്ളലാഭം കൊയ്യാൻ കമ്പനികൾക്ക് അനുമതി നൽകിയത് ഇന്നത്തെ ദി ഇന്ത്യൻ എക്സ്പ്രസ് വാർത്തയനുസരിച്ച് ഓഹ് ഈ എം പി രാജേഷ് ഈ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്തയ്ക്ക് വായിക്കുമല്ലേ സാധാരണ ഇവർ കൈരളി ദേശാമന ഒക്കെയാണ് ഓ വിവരമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ആണെന്ന് തോന്നുക എന്നാലും നമുക്ക് വായിച്ചു നോക്കാം ഇന്ത്യ ഈ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത അനുസരിച്ച് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലുൾപ്പെടെ ലോകത്തെല്ലായിടത്തേക്കാൾ കൂടുതലാണ് മോദിയുടെ ഇന്ത്യയിൽ വാക്സിൻ്റെ വില പ്രത്യേകം ശ്രദ്ധിക്കണേ മോദിയുടെ ഇന്ത്യയിൽ വാക്സിൻ്റെ വില എന്നാണ് പറഞ്ഞിരിക്കുന്നത് മോദി എന്തോ വിലക്ക് മേടിച്ച പോലെയാണ് പറയുന്നത് അവരുടെ രാഷ്ട്രീയം അത് തന്നെ ഓക്കെ ശരി ഇനി അതിന് ശ്രീത്ത് മണിക്കർ എങ്ങനെയാണ് മറുപടി കൊടുക്കാൻ നോക്കാം തെറ്റ് വാക്സിൻ ഉൽപാദന ഘട്ടത്തിലെ ഉദ്ദേശ വിലയാണ് ഈ പ്രചരിക്കുന്നത് ആ പട്ടികയിൽ ഇന്ത്യയിലെ വാക്സിൻ്റെ വില എത്ര ഡോളർ ആണെന്ന് നോക്കുക അല്ലാതെ വാക്സിൻ്റെ ഇന്ത്യയിലെ ഇന്നത്തെ പൊതുവിപണി വിലയെ മറ്റു രാജ്യങ്ങളിൽ വാക്സിൻ്റെ ഉത്പാദന ഘട്ടത്തിൽ സർക്കാരിന് കൊടുക്കുന്ന വിലയുമായിട്ടല്ല താരതമ്യം ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പ്രസ്താവനയിലൂടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ വാക്സിനാണ് അവർ നൽകുന്ന കോവിഷീൽഡ് എന്നത് അവിടെയും തേഞ്ഞ് അപ്പോൾ ഇത് അടുത്തും കൊണ്ടുവരുന്നുണ്ട് എന്തൊരു കണ്ണിൽ ചോരയില്ലാത്ത സർക്കാർ പെട്രോൾ ഡീസൽ ആ വിട്ടുപോയി ഇവിടെ നിന്നൊക്കെ വിട്ടു പെട്രോളും ഡീസലും പിടിച്ചിട്ടുണ്ട് പെട്രോൾ ഡീസൽ പാചകവാതകം ഇപ്പോഴിതാ വാക്സിനും വില കൂട്ടിയിരിക്കുന്നു വില കൂട്ടാൻ ഇനി ശവപ്പെട്ടി കൂടിയേ ബാക്കിയുള്ളൂ മോദിയുടെ കോർപ്പറേറ്റ് ചങ്ങാതിമാർ ഇതുവരെ ശവപ്പെട്ടി ഉൽപ്പാദിപ്പിക്കാത്തത് ഭാഗ്യം ഉണ്ടെങ്കിൽ അതിലും കൊള്ളലാഭം അവർക്ക് ഉറപ്പാക്കാമായിരുന്നു ഓക്കെ പണിക്കർ പറഞ്ഞിരിക്കുകയാണെ ശരി പെട്രോൾ ഡീസൽ വിലയും പാചകവാതക വിലയും കൂടുന്നതിന് ന്യായമില്ല പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില റെഗുലേറ്റ് ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ദേശം തന്നെ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയ്ക്ക് ആനുപാതികമായി ഇന്ത്യയിലെ വിലയും ക്രമീകരിക്കുക എന്നതാണ് എന്നാൽ അന്താരാഷ്ട്ര വിപണിയിലെ വില കുറയുമ്പോൾ പെട്രോളിയം കമ്പനികൾ ഇവിടെ വില കുറയ്ക്കുമെങ്കിലും കേന്ദ്രം എക്സൈസ് തീരുവയുടെ വിവിധ ഇനങ്ങൾ വഴി വില വീണ്ടും കൂട്ടും ഫലത്തിൽ ജനങ്ങൾക്ക് കുറഞ്ഞ വില ലഭ്യമാക്കുന്നില്ല പക്ഷേ ഇതൊരു സ്ട്രോമാൻ വാദമാണ് വാക്സിനുമായി ബന്ധമില്ലാത്ത മറ്റൊരു വിഷയത്തിലെ വിലയെ വാക്സിൻ വിലയും മോദിയുടെ ചെങ്ങാത്തവുമായി ബന്ധിപ്പിക്കാനാണ് എം പി രാജേഷ് ശ്രമിക്കുന്നത് വാക്സിൻ വിലയെക്കുറിച്ച് മുകളിലെ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട് കോർപ്പറേറ്റ് ശവപ്പെട്ടി എന്നത് രാഷ്ട്രീയ ആരോപണം ആയതിനാൽ അത് ഞാൻ വിടുന്നു ഇത് ശ്രീത് പണിക്കർ പറഞ്ഞാണേ ഇനി അടുത്ത എം പി എം പി രാജേഷിൻ്റെ ആരോപണം എന്താണെന്ന് നോക്കാം സർക്കാർ ഒന്നും ചെയ്യേണ്ട എല്ലാം വിപണി ചെയ്തോളും എന്ന ബി ജെ പിയുടെ ഉദാരവൽക്കരണ സാമ്പത്തിക ദർശനവും മാനുഷികത തീരെ വർഗീയ പ്രത്യയശാസ്ത്രവും ചേർന്നപ്പോഴാണ് ദുരന്തത്തിൻ്റെ ആഴവും ആഘാതവും കൂടിയത് ഇനി ശ്രീ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സോഷ്യലിസ്റ്റ് സമ്പദ്ഘടനാ ചിന്ത രാജ്യം ഉപേക്ഷിച്ചിട്ട് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടായി അതായത് മുപ്പത് വർഷമായി അതിന് നന്ദി പറയേണ്ടത് നരസിംഗറാവുവിനും മൻമോഹൻ സിംഗിനുമാണ് അതിന് പ്രകാരം സർക്കാരിൻ്റെ ചുമതല വിപണിക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വളർത്തുക എന്നതാണ് അത് ലോകത്ത് പരക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള നയമാണ് ഇപ്പോഴും നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും ആരോഗ്യ പ്രവർത്തകർക്കും പോലീസ് ഉൾപ്പെടെയുള്ള മുന്നണി പോരാളികൾക്കും രോഗങ്ങൾ രോഗങ്ങളുള്ളവർക്കുമുള്ള വാക്സിൻ കേന്ദ്രം സൗജന്യമായി തന്നെയാണ് നൽകുന്നത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിൻ്റെ അൻപത് ശതമാനം വാങ്ങുന്നത് കേന്ദ്രമാണ് വാക്സിനേഷൻ അതിവേഗം അതിവേഗമാക്കാനും കാത്തിരിക്കാൻ വയ്യാത്തവർക്ക് അത് ലഭ്യമാക്കാനുമാണ് മൂന്നാം ഘട്ടത്തിൽ കേന്ദ്രത്തിൻ്റെ ശ്രമം പുതിയ ജനിതക വ്യതിയാനങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും വാക്സിൻ വികസനത്തിന് കൂടുതൽ ഗവേഷണവും പണവും ആവശ്യമാണ് പൊതുവിപണിയിൽ ലഭ്യമാക്കുന്ന വാക്സിനിൽ നിന്ന് കിട്ടുന്ന പണം ഇതിലേക്കുള്ള നിക്ഷേപം കൂടിയാണ് എല്ലാ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനികളും ഗവേഷണ സ്ഥാപനങ്ങളും റിപ്പീറ്റ് എല്ലാ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ഗവേഷണ സ്ഥാപനങ്ങളും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അമേരിക്ക നിക്ഷേപിച്ചതിനേക്കാൾ കുറവ് പണമാണ് ഇന്ത്യ നിക്ഷേപിച്ചത് എന്ന് പറഞ്ഞപ്പോൾ താങ്കൾക്ക് തന്നെ പണത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നല്ലോ എത്ര നൈസായിട്ടാണ് എം പി രാജേഷിനെ തേച്ചൊട്ടിക്കുന്ന നോക്കുക അമേരിക്കയിലെ അത്ര വേണ്ടെങ്കിലും ഇവിടെയും ഗവേഷണത്തിന് പണം വേണ്ടേ വാക്സിയൻ ഉൽപാ ഉത്പാദനത്തോടെ ഇവിടുത്തെ ലാബുകളൊക്കെ അടച്ചുപൂട്ടിയെന്നൊന്നും ധരിക്കരുത് ഫെഡറൽ സംവിധാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നവർക്ക് അൻപത് ശതമാനം വാക്സിൻ വാങ്ങാൻ കഴിവില്ലെങ്കിൽ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്നതാണ് നല്ലത് രണ്ടായിരം കോടി വന്നാലും വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് പറഞ്ഞ തോമസ് ഐസക്കിനെയും അദ്ദേഹത്തിൻ്റെ ബജറ്റ് പ്രഖ്യാപനത്തിനെയും ചോദ്യം ചെയ്യാത്തത് എന്തേ സംസ്ഥാനത്തിന് ഖജനാവിൽ ബാക്കിയുള്ള അയ്യായിരം കോടി എവിടെയെന്ന് ധനമന്ത്രി തോമസ് ഐസക്കിനോട് ചോദിക്കുമോ എന്തിനാണ് ഇപ്പോൾ സംഭാവന വേണമെന്ന് പറയുന്നതെന്ന് ചോദിക്കുമോ ബജറ്റിൽ സൗജന്യ വാക്സിൻ വെറും പ്രഖ്യാപനം മാത്രമായിരുന്നെന്ന് സമ്മതിക്കുമോ എം പി രാജേഷ് എന്ത് മറുപടി പറയും ദാ അടുത്തതുകൊണ്ട് നിർമ്മല സീതാരാമൻ നേരത്തെ തന്നെ പറഞ്ഞത് ഓർമ്മയില്ലേ കോവിഡ് ഈസ് ആൻ ആക്ട് ഓഫ് ഗോഡ് ഗവൺമെൻറ് ഹാസ് ലിമിറ്റേഷൻസ് എന്ന് അതായത് ദൈവം വരുത്തിയതാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്ന് ഒരു എം പി ആയിരുന്ന മനുഷ്യന്റെ ആ ഇംഗ്ലീഷ് പരിജ്ഞാനമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് തുടർന്ന് കേൾക്കാം ഒടുവിലെ പ്രസംഗത്തിൽ മോദി പറഞ്ഞത് എല്ലാവരും സ്വന്തം കാര്യം സ്വയം ശ്രദ്ധിക്കണം എന്നായിരുന്നില്ലേ സർക്കാരിനെ പ്രതീക്ഷിക്കേണ്ട എന്നർത്ഥം മോദി പറഞ്ഞത് ശരിയാണ് ഇന്ത്യയിൽ ഇന്നൊരു ഭരണമില്ല ആയിരങ്ങളെ മരണത്തിന് എറിഞ്ഞുകൊടുത്ത് ഭരണകൂടം കരക്കരുന്ന് ആ ദുരന്തം കാണുകയാണ് എന്തൊരു രാജ്യസ്നേഹികൾ ഇതിനുള്ള മറുപടി തെറ്റ് താങ്കൾക്ക് ഇത്ര വിവരമില്ലേ എൻ്റെ സ്ത്രീത്ത് പണിക്കറേ ചുമ്മാണോ ഇങ്ങനെ പോത്തുരാജേഷ് പോത്തുരാജേഷ് എന്ന് വിളിക്കുന്നത് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ പുറത്തേന് കമ്മിയും കൂടെ അല്ലേ ആ എന്തായാലും ബാക്കിയോട് വായിക്കാം ആക്ട് ഓഫ് ഗോഡ് എന്നത് നിയമപരമായി നിലനിൽപ്പുള്ള ഒരു പ്രയോഗമാണ് അതിൻ്റെ അർത്ഥം ദൈവം വരുത്തിയത് എന്നല്ല അതിൻ്റെ നിയമപരമായ അർത്ഥം മനുഷ്യ നിയന്ത്രണത്തിൽ അതീതമായ സംഭവങ്ങളെ സൂചിപ്പിക്കാൻ പൊതുവിൽ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ആക്ട് ഓഫ് ഗോഡ് ഭൂകമ്പം പ്രളയം മഹാമാരി ദുരന്തങ്ങളൊക്കെയും ആക്ട്സ് ഓഫ് ഗോഡ് ആണ് സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയോട് ചോദിച്ചു നോക്കൂ കോവിഡ് ഒരു മഹാമാരിയാണ് എന്നതിൽ താങ്കൾക്ക് ഇനിയും സംശയമുണ്ടോ സ്വന്തം കാര്യം സ്വയം നോക്കണം എന്ന് പറയുന്നതിനർത്ഥം സർക്കാരിനെ പ്രതീക്ഷിക്കേണ്ട എന്നാണോ എല്ലാവരും ജാഗ്രത പുലർത്തണം എന്ന് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥവും അതുതന്നെയാണോ വീണ്ടും എത്ര നൈസായിട്ടാണ് പോത്ത് രാജേഷ് തേഞ്ഞൊട്ടിയത് നോക്കുക സാമൂഹിക അകലം മാസ്ക് ധാരണം കൈകഴുകൽ എന്നിവയൊക്കെ സ്വയം ശ്രദ്ധിക്കേണ്ട സ്വയം കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ കോവിഡ് കാലത്ത് മരിച്ച ആയിരങ്ങളെ മരണത്തിന് എറിഞ്ഞു കൊടുത്തത് ഭരണകൂടം ആണെങ്കിൽ കേരളത്തിൽ മരിച്ച അയ്യായിരം പേരെ സംസ്ഥാന ഭരണകൂടം മരണത്തിന് എറിഞ്ഞ് കൊടുത്ത് കരക്കരുന്ന് കണ്ടും എന്നും മനസ്സിലാക്കണോ ഹോ ഇളയൊന്നും പോത്തേന്ന് പോലും വിളിച്ചാൽ പോലെ ആ പോത്തങ്ങാൻ കേൾക്കുകയാണ് പോത്ത് ആ പോത്തേന്ന് വിളിച്ചവനെ ഓടിച്ചിട്ട് കുത്തിക്കൊല്ലും അത്രയ്ക്ക് പോലും ബുദ്ധിയും ബോധവും ഇതൊക്കെയാണ് ഒരു കാലത്ത് പാലക്കാടിൻ്റെ എം പി ആയിട്ടിരുന്ന ആൾ എന്തായാലും നമുക്ക് ബാക്കിയിട്ട് വായിക്കാം എം പി രാജേഷിന്റെ അടുത്താണ് എന്നാൽ എല്ലാം വിപണിയെ ഏൽപ്പിക്കുകയല്ല ഇടപെടുകയാണ് ചെയ്യേണ്ടത് എന്ന് തെളിയിച്ച ഒരു സർക്കാരുണ്ട് ഇവിടെ എവിടെ ഇവിടെ കേരളത്തിൽ ഒരു വർഷത്തിനിടയിൽ പിഴയ്ക്കാത്ത ആസൂത്രണവും കരുതലും കാര്യക്ഷമതയും പുലർത്തി വരാനിരിക്കുന്ന മഹാദുരന്തത്തെ നേരിടാൻ തയ്യാറെടുപ്പ് നടത്തിയ എൽ ഡി എഫ് സർക്കാർ ഇനി ശ്രീത്ത് നോക്കാം തെറ്റ് സ്വകാര്യ മേഖലയിൽ ആർ ടി പി സി ആർ ടെസ്റ്റിന്റെ കേരളത്തിലെ നിരക്ക് എത്രയെന്നും മറ്റു സംസ്ഥാനങ്ങളിലെ നിരക്ക് എത്രയെന്നും പറയാനുള്ള ആർജവം താങ്കൾക്കുണ്ടോ വിപണിയെ ഒന്നും ഏൽപ്പിച്ചില്ലത്രേ കേരളത്തിലെ കോവിഡ് നിരക്ക് ജനസംഖ്യ ആനുപാതികമായി നോക്കൂ വ്യാപനം മനസ്സിലാവും ആർ ടി പി സി ആർ ടെസ്റ്റുകൾ കൂട്ടി ആന്റിജൻ ടെസ്റ്റ് മറ്റു സംസ്ഥാനങ്ങൾ കുറച്ചപ്പോൾ ഇവിടെ ഇപ്പോഴും തിരിച്ചാണ് കഥ മരണങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് സംസ്ഥാനത്തിന്റെ തന്നെ വിദഗ്ധ സമിതിയല്ലേ കണ്ടെത്തിയത് പൂന്ത്രയിലെ പാവങ്ങളെ തോക്കുകാട്ടി ഭയപ്പെടുത്തിയതിൽ ഇപ്പോഴും താങ്കൾക്ക് അഭിമാനമുണ്ടോ മുഖ്യമന്ത്രി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തതിനെക്കുറിച്ച് താങ്കൾ ഒന്നും പറഞ്ഞില്ല തേഞ്ഞേ പിന്നെയും തേഞ്ഞു ദാടുത്ത മുൻ വരുന്നുണ്ട് ഒരു വർഷത്തിനിടയിൽ ഓക്സിജൻ ഉൽപ്പാദനം ഒരു മിനിറ്റിൽ അൻപത് ലിറ്ററിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ലിറ്റർ ഇരുപത്തിയഞ്ച് ഇരട്ടിയാക്കി കൂട്ടിയ സർക്കാർ തൊള്ളായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഐ സി യു കിടക്കകളും മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് വെൻറ്റിലേറ്ററുകളും സജ്ജമാക്കിയ സർക്കാർ അതിന് അതിൽ യഥാക്രമം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതും ഇരുന്നൂറ്റി എഴുപത്തി ഏഴും മാത്രമേ ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ എന്നോർക്കണം ശ്രീത്ത് മണിക്കർ പറയുന്നു തെറ്റായ വാദം ഡൽഹിയിലെ ഓക്സിജൻ ലഭ്യതക്കുറവിന് കാരണം കേന്ദ്രമാണെങ്കിൽ കേരളത്തിലെ ലഭ്യത കൂടുതലും കാരണം കേന്ദ്രമല്ലേ ഇനി കേരളത്തിലെ കേരളത്തിലെ ലഭ്യത കൂടുതലും കാരണം കേരള സർക്കാർ ആണെങ്കിൽ ഡൽഹിയിലെ ലഭ്യത കുറവിന് കാരണം ഡൽഹി സർക്കാർ അല്ലേ ഓക്സിജൻ ഉൽപ്പാദനവും വിതരണവും നിയന്ത്രിക്കുന്നത് സംസ്ഥാനങ്ങളല്ല കേന്ദ്രമാണ് എന്നെങ്കിലും മനസ്സിലാക്കുക ലഭ്യതയ്ക്ക് ടാങ്കറുകൾ തയ്യാറാക്കുകയാണ് സംസ്ഥാനങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും നേഞ്ഞേ ധാർത്വം കൊണ്ടുവരുന്നുണ്ട് മരണനിരക്ക് ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ നിലയിൽ പിടിച്ചു നിർത്തി ആയിരക്കണക്കിന് മനുഷ്യജീവൻ രക്ഷിച്ച ഒരു സർക്കാർ ഈ കേരള സർക്കാരിനെയാണ് പൊക്കിയിടിക്കുന്നത് വാക്സിൻ്റെ പേരിൽ ജനങ്ങളെ പിഴിയില്ല എന്ന് ധീരമായ നിലപാടെടുത്ത ഒരു സർക്കാർ അപ്പോൾ ഈ ജനങ്ങളുടെ മുന്നിൽ കിടന്ന് തെണ്ടി ഈ ചോയ്റ്റ് മേടിക്കുന്നത് എന്താണാവോ ഓക്കെ ഞാൻ പറയ പറയുന്നില്ല ഇതിന് മറുപടി ശ്രീത്ത് തന്നെ പറയും അതുകൊണ്ടാണ് ഗുജറാത്തിലെയും യു പിയിലെയും ഡൽഹിയിലെയും ഹൃദയഭേദകമായ കാഴ്ചകളൊന്നും കേരളത്തിൽ കാണാത്തത് രണ്ട് സർക്കാരുകൾ തമ്മിൽ മാത്രമല്ല രണ്ടിനെയും നയിക്കുന്ന രാഷ്ട്രീയം തമ്മിലാണ് മൗലികമായ വ്യത്യാസം നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ആയുസ് നിർണ്ണയിക്കുന്നത് ജീവിതത്തെയും മരണത്തെയും നിർണ്ണയിക്കുന്നത് രാഷ്ട്രീയമാണ് എന്ന പാഠമാണ് ഇന്ത്യയും കേരളവും ഈ മഹാമരി മഹാമാരിയിൽ പഠിപ്പിക്കുന്നത് ശ്രീ തന്നെ മറുപടി തെറ്റ് ഐ എം എ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഇവിടെ കൂടുതലായി നടക്കുന്നത് ആർ ടി പി സി ആർ ടെസ്റ്റല്ല ഏറ്റവും കൂടുതൽ ഫോൾസ് പോസിറ്റീവ് വരുന്ന ആൻറ്റിജൻ ടെസ്റ്റാണ് ഫലം പോസിറ്റീവ് കേസുകളുടെ എണ്ണം കൂടും മരണം ഉണ്ടാവില്ല മരണനിരക്ക് കുറയും ഇതാണ് സർക്കാരിൻ്റെ പദ്ധതി ഉടായിപ്പാണേ നോക്കണേ ഇവിടെ ഒരുപാട് കൊറോണ രോഗികൾ ഉണ്ടെന്ന് കാണിക്കുക എന്നാൽ തീരെ മരണ നിരക്ക് കുറവാണെന്ന് കാണിക്കുക സർക്കാരിനെ മിടുക്കായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഉടായ്പ പരിപാടിയാണ് പിടിച്ചു നിർത്തി എന്നൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കോവിഡ് കോവിഡിനെ പിടിച്ചു നിർത്തി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനമാണ് ചോദിക്കുന്നത് കോവിഡിന് കേരളത്തിൽ മരുന്നുണ്ടോ വാക്സിൻ്റെ പേരിൽ ജനങ്ങളെ പിഴിയില്ലെന്നും വാക്സിൻ സൗജന്യമെന്നും ആവശ്യമായത് രണ്ടായിരം കോടി മുടക്കി വാങ്ങുമെന്നും തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ സർക്കാർ ഇപ്പോൾ സ്വന്തം വാക്ക് വിഴങ്ങി കേന്ദ്രം സൗജന്യമായി വാക്സിൻ നൽകാൻ കത്തയച്ചു ആൾക്കാരോട് സംഭാവന ചെയ്യാൻ പറയുന്നു സ്വന്തം നിലയ്ക്ക് വാങ്ങിയാൽ ബജറ്റിലെ മറ്റു ചിലവുകൾ കുറയ്ക്കേണ്ടി വരുമെന്ന് പറയുന്നു പ്രിയ രാജേഷ് താങ്കൾക്ക് ഒരേ ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ കഴിഞ്ഞ ബജറ്റിൽ വാക്സിൻ സൗജന്യമെന്ന് പറഞ്ഞപ്പോൾ എത്ര തുകയാണ് അതിന് വകയിരുത്തിയതെന്ന് ഒന്ന് പറയാമോ അറിയില്ലെങ്കിൽ ഞാൻ പറയാം പൂജ്യം രൂപ അതുകൊണ്ടാണ് പണം കണ്ടെത്തേണ്ടി വന്നാൽ മറ്റു ചിലവുകൾ കുറയ്ക്കേണ്ടി വരുമെന്ന് ധനമന്ത്രി പറയുന്നത് അതെങ്ങനെ ഖജനാവിൽ ബാക്കിയുള്ള അയ്യായിരം കോടിയുടെ ഒറ്റ നോട്ട് കൊടുത്താൽ ആയിരത്തി നാനൂറ് കോടി കഴിഞ്ഞ് ബാക്കിക്ക് ചില്ലറ കിട്ടില്ലല്ലോ അല്ലേ ഇതാണ് എം പി രാജേഷിൻ്റെ പോസ്റ്റിനും ശ്രീജിത്ത് മണിക്കർ മറുപടി ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ പഴയ കാലമൊക്കെ ആയിരുന്നെങ്കിൽ ഇവർ ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തുമാത്രം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമായിരുന്നെന്ന് ഓർത്ത് വയ്ക്കുക എന്തുകൊണ്ടാണ് ഇവർ ഈ സോഷ്യൽ മീഡിയകൾ വേണ്ട സി സി ടി വി വേണ്ട പുതിയ കാലത്തെ ടെക്നോളജികൾ ഒന്നും വേണ്ട അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ കണ്ടുപിടിക്കുന്ന കാലം തൊട്ടേ കമ്പ്യൂട്ടർ വേണ്ട എ ടി എം വേണ്ട ട്രാക്ടർ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം ആ ഗുട്ടൻസ് മനസ്സിലായോ തേഞ്ഞ് തേഞ്ഞ് ഇല്ലാതായിപ്പോ രണ്ടായിരത്തി പത്തിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിന് ശേഷം ലോകത്തെല്ലായിടത്തും സോഷ്യൽ മീഡിയകൾ കൂടുതൽ കൂടുതൽ ജനകീയമായി സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യയിലും ജനകീയമായി അതിനുശേഷം എല്ലാ വ്യക്തികൾക്കും സത്യമറിയാനുള്ള മാർഗമുണ്ട് കൂടുതൽ ആളുകൾ സത്യമറിഞ്ഞപ്പോൾ ഇവിടെ കമ്മികൾ ചുരുങ്ങി 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 കേരളത്തിൽ മാത്രമായി ഒരു കനൽ തരി ഒരു കനൽ മാത്രമായി എന്തുകൊണ്ടാണെന്ന് അവറ്റോൾക്ക് ഇന്നു വരെ മനസ്സിലായിട്ടില്ല ഇത്രയേ ഉള്ളൂ നിങ്ങൾ എത്ര വലിയ കള്ളങ്ങളാണേലും ഇന്ന് അതിൻ്റെ ആയുസ് വെറും മണിക്കൂറുകൾ മാത്രമാണ് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്